പെൺകരുത്തിന്റെ കഥകളുമായി മീഡിയ വൺ ദുബായിൽ ഒരുക്കിയ ഹെർ സ്റ്റോറി വേറിട്ട അനുഭവമായി മാറി. യു എയിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ച 11 വനിതകളാണ് തങ്ങൾ പിന്നിട്ട വഴികളെക്കുറിച്ച് മനസ്സ് തുറന്നത്. ദുബായ് ഡിമോൺഫോർട്ട് യൂണിവേഴ്സിറ്റിയിൽ മീഡിയ വൺ ഒരുക്കിയ ഹെർ സ്റ്റോറി അനുഭവങ്ങളുടെ വൈവിധ്യം കൊണ്ട് തന്നെ വേറിട്ടതായി. ദുബായിലെ റേഡിയോ അവതാരകയും സിനിമാ താരവുമായ നൈല ഉഷ ഹെർ സ്റ്റോറിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. യുവ സംഗീതകാരിയും എ ആർ റഹ്മാന്റെ മകളുമായ ഹദീജ റഹ്മാനും ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിരുന്നു. യു എയിലെ ആദ്യ വനിതാ എയർക്രാഫ്റ്റ് എഞ്ചിനീയർ സുആദൽ ഷംസി ആദ്യം ഹെർ സ്റ്റോറിയിൽ അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങി. തുടർന്ന് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലുവൻസറായ ഇമറാത്തി വനിത മോന സുലൈമാൻ കാലുകളെ തളർത്തിയ അപകടത്തിൽ തളരാതെ പാരബാഡ്മിന്റണിൽ തിളങ്ങുന്ന ആൽഫിയ ജെയിംസ് എന്നിവർ വെല്ലുവിളികളെ അതിജീവിച്ച സ്വന്തം അനുഭവങ്ങൾ പറഞ്ഞു. അനുഭവ കഥകൾക്കിടെ യുവഗായിക ആയിഷ അബ്ദുൽ ബാസിദ് ഗാനങ്ങളുമായി വേദിയിലെത്തി. ഭിന്നശേഷിക്കാരുടെ സംരക്ഷണം ജീവിത ദൗത്യമായി ഏറ്റെടുത്ത ദുബൈയിലെ സെൻസസിന്റെ സ്ഥാപക നാദിയ അൽ സയേഹ് ഹെർ സ്റ്റോറിയിൽ തന്റെ അനുഭവങ്ങൾ പങ്കുവച്ചു. പിന്നാലെ ഉദ്ഘാടക നൈല ഉഷയും ഹദീജ റഹ്മാനും തങ്ങൾ പിന്നിട്ട വഴികളും സദസ്സിന് മുന്നിൽ അവതരിപ്പിച്ചു. വിശക്കുന്നവർക്കായി ഫുഡ് എടിഎം എന്ന ആശയം നടപ്പാക്കിയ ആയിഷ ഖാൻ, സെലിബ്രിറ്റി ഷെഫ് ജുമാന ഖാദിരി, ഖലീജ് ടൈംസ് ഹാപ്പിനെസ് എഡിറ്റർ നസ്രീൻ അബ്ദുള്ള എന്നിവരും മനസ്സു തുറന്നു. മലയാളം പറഞ്ഞ് മലയാളികളെ ഞെട്ടിച്ച യു എ സ്വദേശികളായ അൽഹിലാലി സഹോദരിമാർ നൂറയും മറിയവും ഹെർ സ്റ്റോറിയിലും സദസ്സിനെ കയ്യിലെടുത്തു. ദുബൈ മെഡിയോർ ഹോസ്പിറ്റലിലെ ഡോക്ടർ ധന്യ ഷാജി, അൽഹിന്ദ് ബിസിനസ് സെന്റർ ജനറൽ മാനേജർ അർച്ചന പ്രതാപ് കുമാർ, മിഥുൻസ് മണി മാർക്കറ്റ് സ്ഥാപകൻ മിഥുൻ ഗിരീഷൻ എന്നിവർ വിവിധ സെഷനുകൾ നയിച്ചു. അതിഥികൾക്ക് മീഡിയ വൺ മിഡിൽ ഈസ്റ്റ് ജനറൽ മാനേജർ സവാബ് അലി, മിഡിൽ ഈസ്റ്റ് എഡിറ്റോറിയൽ വിഭാഗം മേധാവി എം സി എ നാസർ എന്നിവർ ഉപഹാരങ്ങൾ കൈമാറി. മീഡിയ സൊല്യൂഷൻസ് സീനിയർ മാനേജർ ഷഫ്നാസ് അനസ് സംസാരിച്ചു. പ്രായോജകർക്ക് നൈല ഉഷയും ഖദീജ റഹ്മാനും ഉപഹാരം നൽകി. സാൻഡാർട്ട് കലാകാരി അലീഷ അമീറിന്റെ പ്രകടനവും ചെണ്ട കലാകാരി ശില്പ ശ്രീകുമാറിന്റെ ചെണ്ടമേളവും ആസ്വദിച്ചാണ് ഹെർ സ്റ്റോറിക്ക് കൊടിയിറങ്ങിയത്. ദുബായ്.